Dear students, welcome to second year anthropology class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യത്യസ്ത തരം അനുകൂലനങ്ങളായ ശാരീരികപരമായ അനുകൂലനങ്ങൾ ജനിതകപരമായ അനുകൂലനങ്ങൾ പെരുമാറ്റപരമായ അനുകൂലനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ സാംസ്കാരിക വികാസത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പെരുമാറ്റപരമായ അനുകൂലനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇക്കോ കൾച്ചറൽ അഡാപ്റ്റേഷൻ അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് പരിസ്ഥിതി സാംസ്കാരിക അനുകൂലനങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ആദ്യം എന്താണ് ഇക്കോ കൾച്ചറൽ അഡാപ്റ്റേഷൻ ഇക്കോ കൾച്ചറൽ അഡാപ്റ്റേഷൻ ഈസ് ദ ഇമ്പോർട്ടൻ്റ് പ്രോസസ് ഓഫ് സർവൈവൽ മെക്കാനിസം ഓഫ് എവറി ഹ്യൂമൻ പോപ്പുലേഷൻ എല്ലാ മാനവ സമൂഹങ്ങളിലും കാണുന്ന ഏറ്റവും പ്രധാന അനുകൂലങ്ങളിൽ ഒന്നാണ് പരിസ്ഥിതി സാംസ്കാരിക അനുകൂലം Important ways of eco-cultural adaptation practiced by human in different periods are hunting and gathering, pastoral stage, shifting cultivation, agriculture, industrial stage. സാംസ്കാരിക ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യർ അനുവർത്തിച്ചു വന്ന പ്രധാന പരിസ്ഥിതി സാംസ്കാരിക അനുകൂലങ്ങളാണ് വേട്ടയും ശേഖരണവും മൃഗപരിപാലന ഘട്ടം പുനംകൃഷി കൃഷി വ്യവസായ ഘട്ടം ഈ ഓരോ ഘട്ടത്തിലും മനുഷ്യർ പ്രകൃതിയുമായി അഡാപ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിലെ ആദ്യത്തെ രണ്ട് ഘട്ടം ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സ്റ്റേജും പാസ്റ്ററൽ സ്റ്റേജും ഈ രണ്ട് ഘട്ടത്തിലും എങ്ങനെയാണ് മനുഷ്യൻ പ്രകൃതിയുമായി അനുകൂലനം നടത്തിയതെന്ന് നോക്കാം ആദ്യം ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സ്റ്റേജ് ഇൻ ദി സ്റ്റേജ് പീപ്പിൾ ഡിപ്പെൻഡ് അപ്പോൺ ദ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഫോർ ദ സർവൈവൽ ഈ ഘട്ടത്തിൽ സാക്ഷ്യപൂർവ്വ സമൂഹം ഉപജീവനത്തിന് വേണ്ടി വനവിഭവങ്ങളെ ആശ്രയിച്ചിരുന്നു ഫ്രൂട്ട്സ് ഓഫ് വൈൽഡ് പ്ലാന്റ്സ് ഗ്രെയിൻസ് ട്യൂബേഴ്സ് റൂട്ട്സ് നെറ്റ്സ് എറ്റ്സെട്ര വെർ ദ മെയിൻ ഫുഡ് ഐറ്റംസ് ഓഫ് ദി സ്റ്റേജ് ഈ കാലഘട്ടത്തിലെ പ്രധാന ഭക്ഷ്യവിഭവങ്ങളായിരുന്നു സസ്യങ്ങളുടെ പഴങ്ങളും ധാന്യങ്ങളും കിഴങ്ങുകളും വേരുകളും ഇതൊക്കെയായിരുന്നു ഈ കാലഘട്ടത്തിലെ പ്രധാന ഭക്ഷ്യവിഭവം In this stage, people do not practice agriculture or domestication of animals. They fully depend upon nature. ഈ കാലഘട്ടത്തിൽ ഭക്ഷ്യശേഖരണം നടത്തുന്ന ജനങ്ങൾ മൃഗപരിപാലനമോ കൃഷിയോ നടത്തിയിരുന്നില്ല അവർ പൂർണ്ണമായും പ്രകൃതിയെ ആശ്രയിച്ചിരുന്നു Their culture was shaped by environment. അവരുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തിയത് പരിസ്ഥിതിയാണ് The culture-നെ മൊത്തമായി മാറ്റിമറിച്ചത് പരിസ്ഥിതിയാണെന്ന് പറയാം ദ ചേഞ്ച് ദർ ഫുഡ് ഹാബിറ്റ്സ് അക്കോർഡിംഗ് ടു സീസൺ ഓരോ കാലാവസ്ഥക്കനുസരിച്ച് അവർ ഭക്ഷ്യശീലങ്ങൾ മാറ്റിയിരുന്നു അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ഫോറസ്റ്റ് വെർ യൂസ്ഡ് എസ് ഫുഡ് ഐറ്റം നമ്മൾ വനങ്ങളിൽ കാണുന്ന വിഭവങ്ങളാണ് ഭക്ഷ്യവിഭവങ്ങളാണ് അവർ ഭക്ഷണത്തിനായി ഉപയോഗിച്ചത് ഈ ഫ്രൂട്ട്സ് ആർ അവൈലബിൾ ഇൻ അബണ്ടൻസ് ദ ഡിപ്പെൻഡ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് വെൻ ദ അവൈലബിലിറ്റി ഓഫ് ഫ്രൂട്ട്സ് ബിക്കം ലെസ് They depend on leaves, tubers, roots, and nuts. പഴങ്ങളാണ് സുലഭമായി ലഭിക്കുന്നതെങ്കിൽ അവർ പഴത്തെ ആശ്രയിച്ചിരുന്നു എന്നാൽ പഴങ്ങളുടെ ലഭ്യത കുറയുമ്പോൾ അവർ ഇലകളും വേരുകളും കിഴങ്ങുകളും കായ്കളും ഭക്ഷണമാക്കിയിരുന്നു അപ്പം എന്താണോ പ്രകൃതിയിലുള്ളത് അതനുസരിച്ചുള്ള ഒരു ഭക്ഷണക്രമം അവർ അനുവർത്തിച്ചിരുന്നു They ate the flesh of hunted animals. വേട്ടയാടിയ മൃഗങ്ങളുടെ മാംസങ്ങൾ അവർ ഭക്ഷിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടാൻ കിട്ടുവാണെങ്കിൽ അതിൻ്റെ മാംസങ്ങളായിരുന്നു അവർ ഭക്ഷിച്ചിരുന്നത് ആനിമൽ സ്കിൻ ആൻഡ് ലീവ്സ് വെർ യൂസ്ഡ് ഫോർ ക്ലോത്തിങ് മൃഗങ്ങളുടെ തോലും മരങ്ങളുടെ ഇലകളുമാണ് വസ്ത്രങ്ങളായി ഉപയോഗിച്ചത് തീർത്തും അവർ പ്രകൃതിയെ ആശ്രയിച്ചായിരുന്നു ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഹോൺസ് ബോൺസ് ആൻഡ് സ്റ്റോൺസ് വെർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ടൂൾസ് ആയുധങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ഉപയോഗിച്ചത് കല്ലുകളും മൃഗങ്ങളുടെ കൊമ്പുകളും ആണ് അവർ ഉപകരണ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചത് ദി ലിവ് ഇൻ നാച്ചുറൽ ഷെൽട്ടേഴ്സ് ലൈക്ക് കേവ്സ് ആൻഡ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ടു എസ്കേപ്പ് ഫ്രം ദ അറ്റാക്ക് ഓഫ് വൈൽഡ് അനിമൽസ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ മരക്കൊമ്പുകളിലാണ് താമസ സ്ഥലം ഒരുക്കിയത് ഏത് തരത്തിലുള്ള താമസം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നാച്ചുറാണ് എൻവിയോൺമെന്റ് ആണ് അവർ താമസിക്കുന്ന ഒരു എൻവിയോൺമെന്റ് ആ ഒരു രൂപത്തിലായതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവർ മരക്കൊമ്പുകളിലാണ് താമസസ്ഥലം ഒരുക്കിയത്
They wandered from one place to another in search of food and water. ഭക്ഷണവും വെള്ളവും തേടി അവർ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് അലഞ്ഞു നടന്നു. When the availability of food was in abundance, they moved in large groups. And during scarcity of food, they split into small groups and moved to different parts of the forest. ഭക്ഷണ ലഭ്യത കൂടിയ സമയത്ത് അവർ വലിയ കൂട്ടങ്ങളായി സഞ്ചരിച്ചു. എന്നാൽ ഭക്ഷ്യക്ഷാമം നേരിടുമ്പോഴോ അവർ ചെറു സംഘങ്ങളായി പിരിയുകയും ചെയ്തു. ഇതും ഒരു തരം അനുകൂലനമാണ്, അഡാപ്റ്റേഷൻ പ്രോസസ്സാണ്. ചുരുക്കി പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും വസ്ത്രത്തിന് വേണ്ടിയും ആയുധത്തിന് വേണ്ടിയും വീടുകൾക്ക് വേണ്ടിയും എല്ലാം അവർ എന്തിനെ ആശ്രയിച്ചിരുന്നു? പ്രകൃതി, അവരുടെ എൻവിയോൺമെൻറ്റിനെ ആശ്രയിച്ചിരുന്നു. എൻവിയോൺമെൻറ്റ് എങ്ങനെയാണോ അത്തരത്തിലുള്ള ഒരു ഭക്ഷണക്രമവും ആയുധ നിർമ്മാണവും വീടുകളുടെ നിർമ്മാണമായിരുന്നു അവർ അനുവർത്തിച്ചിരുന്നത്. ഹണ്ടിങ് ഗാദറിംഗ് ട്രൈബൽ ഗ്രൂപ്പ്സിന് ഏറ്റവും പറ്റിയ ഉദാഹരണമാണ് ബുഷ്മാൻ ട്രൈബ് ഓഫ് കൽഹാരി ഡെസേർട്ട്. ബുഷ്മാൻ ട്രൈബ് ഓഫ് കൽഹാരി ഡെസേർട്ട് ഇൻ ആഫ്രിക്ക ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റി. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ എന്താണ് നമുക്കിങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. കേരളത്തിലെ ചോലനായ്ക്കന്മാർ ഹണ്ടിങ് ഗാദറിംഗ് ചെയ്യുന്ന സമൂഹത്തിന്, വേട്ടയും ശേഖരണവും നടത്തുന്ന സമൂഹത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തൊരു ഉദാഹരണമാണ് ബുഷ്മാൻ ട്രൈബ് ഓഫ് കൽഹാരി ഡെസേർട്ട്. വേട്ടയും ശേഖരണവും നടത്തി വന്ന സമൂഹത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കൽഹാരി മരുഭൂമിയിലെ ബുഷ്മാൻ ഗോത്ര വിഭാഗം. ഡ്യൂരിങ് മൺസൂൺ സീസൺ ദി മൂവ് ഇൻ വൈഡ് ഏരിയ ആൻഡ് ലീഡ് എ നൊമാഡിക് ലൈഫ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ കളക്ടിങ് ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് ഹണ്ടിങ് സ്മോൾ അനിമൽസ്. ഇവർ മഴക്കാലങ്ങളിൽ വിശാലമായ പ്രദേശങ്ങളിൽ താമസിക്കുകയും നാടോടി ജീവിതം നയിക്കുകയും ചെയ്തു. ഈ സമയങ്ങളിൽ അവർ വനവിഭവങ്ങൾ ശേഖരിക്കുകയും ചെറുമൃഗങ്ങളെ വേട്ടയാടുകയും ചെയ്തു. എന്നാൽ ഡ്യൂറിങ് സമ്മർ സീസൺ ദേ ലിവ് അറൌണ്ട് വാട്ടർ റിസോഴ്സസ് സോ ദാറ്റ് ദേ കുഡ് ക്യാപ്ചർ ബിഗ് ആനിമൽസ് അപ്രോച്ചിങ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. വേനൽക്കാലത്ത് അവർ ജലസ്രോതസ്സുകൾക്ക് ചുറ്റും താമസിച്ചു. കാരണം എന്താണ്? ചിലം തേടിയെത്തുന്ന വലിയ മൃഗങ്ങളെ വേട്ടയാടാൻ സാധിക്കും. അപ്പം അവരുടെ കൾച്ചറിനെ തീരുമാനിക്കുന്നത് എൻവിയോൺമെൻ്റ് ആണെന്ന് പറയാം. അടുത്ത സ്റ്റേജാണ് പാസ്റ്ററലിസം, മൃഗപരിപാലനം. പാസ്റ്ററൽ സ്റ്റേജ് ബിഗാൻ വിത്ത് ദ ഡൊമസ്റ്റിക്കേഷൻ ആൻഡ് റിയറിംഗ് ഓഫ് ആനിമൽസ്. മൃഗങ്ങളെ വളർത്തലും പരിപാലിക്കലും ആരംഭിച്ചതോടെയാണ് മൃഗപരിപാലന ഘട്ടം ആരംഭിച്ചത്. പാസ്റ്ററൽസ് ആർ സെമി നൊമാഡ്സ്, ഇവർ അർദ്ധനാടോടികളാണ്. ദേ വാണ്ടഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ സെർച്ച് ഫോർ ഫുഡ് ഫോർ ആനിമൽസ്. മൃഗങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ അലഞ്ഞു. Since they move from one place to another seasonally, along with their cattle, this type of seasonal migration is known as transhumance. കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസൃതമായി മൃഗങ്ങളുമായി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചരിക്കുന്ന ഈ കുടിയേറ്റത്തെ ഭിന്ന നാടോടിത്തം, ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറയുന്നു. ഹേർഡിംഗ് ഓഫ് കാറ്റിൽ പ്രൊവൈഡ് അഡാപ്റ്റേഷൻ ടു ഗ്രാസി ഏരിയ. ഇത്തരത്തിലുള്ള ഒരു മൃഗപരിപാലനം കൃഷി സാധ്യമല്ലാത്ത പുൽമേടുകളിലുള്ള ഒരു പ്രത്യേക അനുകൂലനമാണ്. കാറ്റിൽ ആർ ദ പ്രോപ്പർട്ടി, വെൽത്ത് ആൻഡ് സിംബൽ ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ്. കന്നുകാലികൾ സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും സാമൂഹ്യ പദവിയുടെയും അടയാളമാണ്. ഇറ്റ് പ്രൊവൈഡ് ദ മിൽക്ക് ആൻഡ് മീറ്റ്. കന്നുകാലികൾക്ക് പാലും മാംസവും നൽകുന്നു. Milk products like ghee, butter and dry meat were used to meet additional requirements. ചില മാസങ്ങളിൽ പാലുകൾ ലഭ്യമല്ലാത്ത സമയങ്ങളിൽ, കറവുകളൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇവർ എന്താണ് പാൽ ഉൽപ്പന്നങ്ങളായ വെണ്ണ, നെയ്യ് എന്നിവയും ഉണക്ക മാംസവും എന്താണ് സൂക്ഷിച്ചു വെച്ചിരുന്നു ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി. Dung of animals were also used as fuels. മൃഗങ്ങളുടെ ചാണകം ഇന്ധനമായും അവർ ഉപയോഗിച്ചിരുന്നു. ഡിവിഷൻ ഓഫ് ലേബർ വാസ് ട്രൂലി ബേസ്ഡ് ഓൺ ഏജ് ആൻഡ് സെക്സ്. ഹിയർ എഡൽട്ട് എൻഗേജ് ഇൻ കാറ്റിൽ റിയറിംഗ്, വുമൺ ആൻഡ് ചിൽഡ്രൻ വെർ എൻഗേജ് ഇൻ കളക്ടിങ് വൈൽഡ് ഫുഡ്സ് ആൻഡ് വാട്ടർ. പ്രായവും ലിംഗപദവിയും പരിഗണിച്ചാണ് തൊഴിൽ വിഭജനം നടത്തിയിരുന്നത്. അവിടെ പ്രായപൂർത്തിയായ പുരുഷന്മാർ മൃഗങ്ങളെ മേയ്ക്കുന്നതിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകളും കുട്ടികളും വനവിഭവങ്ങളും ജലവും ശേഖരിക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. ദി എക്സ്ചേഞ്ച് ദ ഫുഡ് മെറ്റീരിയൽസ് വിത്ത് ദ നൈബറിംഗ് കമ്മ്യൂണിറ്റീസ്.
ഈ മൃഗപരിപാലകർ മൃഗപരിപാലനം നടത്തുന്ന ആൾക്കാർ മറ്റ് സമൂഹങ്ങളുമായി ഭക്ഷണം കൈമാറ്റം ചെയ്തിരുന്നു. ഇവരുടെ കൈവശം എന്താ ഉള്ളത്? വെറും മിൽക്കോ മിൽക്ക് പ്രൊഡക്ട്സും മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് മാത്രം അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല. തൊട്ട് നൈബറിംഗ് കമ്മ്യൂണിറ്റീസുമായിട്ട് എന്താണ് അവർ ഫുഡ് കൈമാറ്റം ചെയ്തിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റീസിലുണ്ടെങ്കിൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് അവർക്ക് കൊടുക്കും. തിരിച്ച് അവരടുത്ത് നിന്ന് അഗ്രികൾച്ചർ ഐറ്റംസ് വാങ്ങിക്കുന്നത് കാണാം. ഇപ്പുറം ആർട്ടിസൻസ് ഉണ്ടെങ്കിൽ എന്താണ് മിൽക്ക് കൊടുക്കും. സ്റ്റോറേജ് പർപ്പസിനുള്ള സാധനങ്ങൾ ആർട്ടിസൻസ് കരകൗശലക്കാരടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് കാണാം. പാസ്റ്ററൽ ട്രൈബൽ ഗ്രൂപ്പ്സിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് തോഡ. നീലഗിരി ഹിൽസിലെ തോഡർ, ദ റിയർ ബഫലോസ്. നീലഗിരിയിലെ തോഡർ എരുമയെ വളർത്തുന്നു. മറ്റൊന്നാണ് കാശ്മീരിലെ ഗുജാറുകൾ, ദ റിയർ ഷീപ്പ്. കാശ്മീരിലെ ഗുജാർസ് ദ റിയർ ഷീപ്പ്, ചെമ്മരിയാടിനെ വളർത്തുന്നു. മറ്റൊന്നാണ് ഷംബാഗോ ഇൻ ന്യൂഗിനിയ ആൻഡ് ദേ ആർ പിഗ് റെയറേഴ്സ്. ന്യൂഗിനിയയിലെ ഷംബാഗോ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പന്നികളെ വളർത്തുന്നത് കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹണ്ടിംഗ് ഗാദറിംഗ് സ്റ്റേജ് എങ്ങനെയാണ് ഫുഡിന് വേണ്ടിയും ഷെൽട്ടറിന് വേണ്ടിയും അവരുടെ ആയുധങ്ങൾക്ക് വേണ്ടിയും ഒക്കെ എൻവയോൺമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അതിൽ ഉദാഹരണമായ ബുഷ്മാൻ ട്രൈബൽ ഗ്രൂപ്പ്സിൻ്റെ അഡാപ്റ്റേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സെക്കൻഡ് സ്റ്റേജായ പാസ്റ്ററൽ സ്റ്റേജും അതിൻ്റെ ഒരു പ്രത്യേകതകളെക്കുറിച്ചും എങ്ങനെയാണ് പാസ്റ്ററൽ ഇക്കണോമി അവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുന്നതെന്നും മനസ്സിലാക്കി. അതിനുള്ള ഉദാഹരണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി. ഇനി അടുത്ത ക്ലാസ്സുകളിൽ അടുത്ത സ്റ്റേജുകളായ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെക്കുറിച്ചും അഗ്രികൾച്ചറിനെക്കുറിച്ചും ഇൻഡസ്ട്രിയൽ സ്റ്റേജും എങ്ങനെയാണ് അവർ അഡാപ്റ്റ് ചെയ്യുന്നത് നോക്കാം. സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരുമായി ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.